മിന്നൽ മുരളിയുടെ മികച്ച വിജയത്തിന് ശേഷം വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിൻ്റെ ബാനറിൽ സോഫിയ പോൾ നിർമ്മിക്കുന്ന RDX എന്ന ചിത്രം നവാഗതനായ നഹാസ് ഹിദായത് കഥയെഴുതി സംവിധാനം ചെയ്യുന്നു. ആക്ഷൻ പശ്ചാത്തലത്തിൽ അണിയിച്ചൊരുക്കുന്ന ഈ ചിത്രം മലയാളത്തിലെ മികച്ച ആക്ഷൻ ചിത്രത്തിൻ്റെ ഗണത്തിൽപ്പെടുത്താവുന്നതാണ്. പവർ ആക്ഷൻ എന്ന ടാഗ് ലൈനിൽ ഒരുങ്ങുന്ന ഈ ചിത്രം മാർഷൽ ആർട്ട് സീന് ഏറെ പ്രാധാന്യമുള്ളതാണ്. ഈ ചിത്രത്തിൻ്റെ ആക്ഷൻ കൊറിയോഗ്രാഫി കൈകാര്യം ചെയ്യുന്നത് ദേശീയ അവാർഡ് ജേതാവായ അൻപ് അറിവാണ്. സമീപകാലത്ത് മെഗാവിജയങ്ങൾ കരസ്ഥമാക്കിയ KGF, കൈദി, വിക്രം, ചിത്രീകരണം നടക്കുന്ന വൻ ചിത്രമായ സല തുടങ്ങിയ ചിത്രങ്ങൾക്ക് ആക്ഷൻ ഒരുക്കിയ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ആക്ഷൻ കമ്പോസറാണ് അൻപ് അറിവ്. 90 ദിവസത്തെ ചിത്രീകരണമാണ് ഈ ചിത്രത്തിന് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. ബേസിൽ ജോസഫിൻ്റെ സംവിധാനം ചെയ്ത ഗോദ എന്ന ചിത്രത്തിൽ സഹസംവിധായകനായി തുടക്കം കുറിച്ച ആളാണ് RDX ഒരുക്കുന്ന നഹാസ്. കളർ പടം എന്നൊരു ഷോർട്ട് ഫിലിമും അദ്ദേഹത്തിൻ്റെതായുണ്ട്. റോബർട്ട്, ഡോണി, സേവിയർ എന്നിവരാണ് RDXലെ പ്രധാന കഥാപാത്രങ്ങൾ. ഒരു പ്രദേശത്ത് അറിഞ്ഞു നൽകിയ പേരാണ് ഇവർക്ക് RDX എന്നത്. പശ്ചിമ കൊച്ചിയിലെ ഇണപിരിയാത്ത സുഹൃദ കണികളായ ഇവരുടെ ജീവിതത്തിൽ അരങ്ങേറുന്ന സംഭവങ്ങളാണ് ഈ ചിത്രത്തിലൂടെ അവതരിപ്പിക്കുന്നത്. പ്രധാനമായും യൂത്തിൻ്റെ കാഴ്ചപ്പാടുകൾക്കും അവരുടെ വികാര വിചാരങ്ങൾക്കും ഏറെ പ്രാധാന്യം നൽകിയാണ് ഈ ചിത്രത്തിൻ്റെ അവതരണം. ത്രില്ലർ മൂഡിൽ അവതരിപ്പിക്കുന്ന ചിത്രമാണെങ്കിലും നർമ്മവും പ്രണയവും ഇമോഷനും എല്ലാം കോർത്തിണക്കിയ ഒരു ക്ലീൻ എൻ്റർടൈനറായിരിക്കും ഈ ചിത്രം. വലിയ മുടക്കുമുതലോടെ എത്തുന്ന ഈ ചിത്രം ഉയർന്ന സാങ്കേതിക മികവ് പുലർത്തുന്ന ചിത്രം കൂടിയാണ്. ഷെയ്ൻ നിഗം റോബർട്ടിനെയും ആന്റണി വർഗീസ് ഡോണിയെയും നീരജ് മാധവ് സേവിയറിനെയും പ്രതിനിധീകരിക്കുന്നു. ലാൽ മറ്റൊരു പ്രധാന കഥാപാത്രത്തെ ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. മാലാ പർവതി, നിഷാൻ സാഗർ എന്നിവരും പ്രധാന താരങ്ങളാണ്. രണ്ട് നായകന്മാരാണ് ഈ ചിത്രത്തിലുള്ളത്. തമിഴ് സിനിമയിലെ ശ്രദ്ധേയമായ മഹിമ നമ്പ്യാരാണ് ഈ ചിത്രത്തിലെ ഒരു നായിക. മുന്തിരിവളികൾ തളിർക്കുമ്പോൾ എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധയായ എമ്മ റോസ്മിയാണ് മറ്റൊരു നായിക. തിരകഥ ഷബാസ് റഷീദ്, ആദർശ് ശുമാരൻ. കൈദി, വിക്രം, വേദ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയായ സാം CS ആണ് ഈ ചിത്രത്തിൻ്റെ സംഗീതം ഒരുക്കുന്നത്. വീഡിയോയുടെ അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെല്ലൈക്കൺ എന്നെ വിളിച്ച് ചെയ്യാൻ പ്രത്യേകമായി ഓർക്കുക.